കുളമ്പ് മാങ്ങ അറിയാത്ത മലയാളി ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു തനതു മാങ്ങയായിട്ടാണ് പലരും കുളമ്പ് മാങ്ങയെ കണക്കാക്കുന്നത്. നല്ല വലിപ്പത്തിൽ നാരില്ലാത്ത നല്ല മധുരമുള്ള ഈ മാങ്ങ ഒട്ടുമിക്ക ആളുകളുടെയും ഇഷ്ടപ്പെട്ട മാങ്ങകളിലൊന്നായിരിക്കും. എന്നാൽ കുളമ്പ് മാങ്ങ കേരളത്തിൻ്റേതാണെന്ന് അത്രയ്ക്കങ്ങ് ഉറപ്പിച്ച് പറയാൻ വരട്ടെ. ഇതൊരു വിദേശ മാങ്ങയാണെന്ന് വേണം പറയാൻ. ശ്രീലങ്കയുടെ തലസ്ഥാനമായിട്ടുള്ള കുളമ്പോ എന്ന് പണ്ട് ജോലിക്ക് പോയ ആളുകളാണ് ആദ്യമായിട്ട് ഈ മാങ്ങ കേരളത്തിലെത്തിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ വിത്തുകളെല്ലാം കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് നട്ടുപിടിപ്പിച്ച് പിന്നീട് അത് വലിയ മരങ്ങളായിട്ട് മാറുകയും അതിൻ്റെ മാങ്ങ കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്ക് സ്പ്രെഡാവുന്ന കൂടെ തന്നെ അതിൻ്റെ തൈകളും കേരളമൊട്ടാകെ പരന്ന് ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിൽ എല്ലായിടത്തും കുളമ്പ് മാങ്ങ എത്തുകയാണ് ഉണ്ടത്. അപ്പോൾ ആ രീതിയിൽ പല സ്ഥലങ്ങളിലും വർഷങ്ങൾ പഴക്കമുള്ള വലിയ മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 10-40 വർഷം അതിന് മുകളിലും 60 വർഷമൊക്കെ പഴക്കമുള്ള പല കുളമ്പ് മാവുകളും കേരളത്തിൽ പല സ്ഥലത്തുണ്ട്. അപ്പോൾ ഈ പണ്ട് സിലോണിൽ ജോലിക്ക് പോയ ആളുകളാണ് കേരളത്തിലേക്ക് കുളമ്പ് മാങ്ങ എത്തിക്കുന്നതും കേരളീയരുടെ തനത് മാമ്പഴമായിട്ട് ഇഷ്ടപ്പെട്ട മാങ്ങയായിട്ട് കുളമ്പ് മാങ്ങ മാറുകയും ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വലിയ മരങ്ങളുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും അത് കണ്ടെത്താൻ സാധിക്കാറില്ല. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം ഭാഗത്തുള്ളൊരു കുളമ്പിൻ്റെ വലിയൊരു മാവാണിത്. ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള ഈ മാവ് ഇവർ സിലോണിൽ നിന്നും, അതായത് ഇന്നത്തെ ശ്രീലങ്കയിൽ നിന്നും മുൻപ് ജോലിക്ക് പോയ സമയത്ത് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചൊരു മാവാണ്. അപ്പോൾ ഇത് എല്ലാ വർഷവും നിറയെ കായ്ക്കുക, നല്ല വലിപ്പമുള്ള കുളമ്പ് മാങ്ങകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട് കുളമ്പ് മാവ് തന്നെ ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുളമ്പ് മാവ് നമ്മൾ വിത്തുകൾ നട്ട് കഴിഞ്ഞാൽ അതേ ഗുണം കാണിക്കുന്നതുകൊണ്ട് തന്നെ പലരും ഈ ഒരു മാവിൻ്റെ ബഡ് നടുന്നതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ വിത്ത് നട്ടുപിടിപ്പിച്ചിട്ടാണ് പലരും ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ തൈകൾ നടുന്ന സമയത്ത് ചിലപ്പം ചില മാവുകൾ വലിപ്പം കൂടിയ മാങ്ങകളും ചില അല്പം വലിപ്പം കുറവുള്ള മാങ്ങകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു മാവിലുള്ള പ്രത്യേകത, ഇതിൻ്റെ മാങ്ങൾ വലിയ നല്ല വലിപ്പമുള്ള മാങ്ങകളാണ് ഇതിൽ കാണാറ്. ഏകദേശം 800 ഗ്രാം മുതൽ മുകളിലേക്ക് 1 കിലോയ്ക്ക് മുകളിലൊക്കെ തൂക്കമുള്ള പല മാങ്ങകളും ഇതിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രായം കൂടുതലായതുകൊണ്ട് തന്നെ ഈ മരത്തു നിന്നുള്ള ചില്ലകളൊക്കെ ടെറസിലേക്ക് ഇറങ്ങി വന്നിട്ട് ടെറസിൻ്റെ പല ഭാഗത്തായിട്ട് കായ്ച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം പഴക്കമുള്ളൊരു വീടാണ്, ആ വീടിൻ്റെ മുകളിലേക്ക് പടർന്ന് പിടിച്ചിട്ടാണ് ഈ മാവുള്ളത്. എന്നാലും ഉയരത്തിലേക്ക് ഈ മാവ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ മാവിന് നിറയെ എല്ലാ വർഷവും കായ്ക്കുക, ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് ശല്യം കാരണം മരത്തിൻ്റെ മുകൾ ഭാഗം ഏകദേശം ഡാമേജ് ആയതുപോലെയാണ്. അപ്പോൾ ഈ ഒരു മരം മുറിക്കാൻ പോവുകയാണെന്നൊക്കെയാണ് ഈ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഒരുപാട് പഴക്കമുള്ള ഇത്തരം പല മാവുകളും കേരളത്തിലുണ്ട്. പലരും പുറത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച മാവുകൾ, ഇപ്പോൾ കുളമ്പ് മാത്രമല്ല പല മാവിനങ്ങളുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ പലതും ഇതുപോലെ പുറത്തുനിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ സ്പ്രെഡ് ആയതാണെന്ന് വേണം പറയാൻ. അപ്പം തൃശ്ശൂർ ജില്ലയിൽ അത്യാവശ്യം സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് തൈകളൊക്കെ പണ്ടേ പോയ കാര്യം ഇവർ പറയുണ്ടായി. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ തൈകൾ ഇവിടുന്ന് മുളപ്പിച്ച് കൊണ്ടുപോകുന്നത് വിറ്റ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ ഈ കുന്നംകുളം ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കുളമ്പ് സ്പ്രെഡായത് ഈ ഭാഗത്തു നിന്നാണെന്നൊക്കെയാണ് ഇവരുടെ ഒരു സംസാരം. പക്ഷേ നമുക്ക് ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാവിനങ്ങൾ ഇതുപോലെ പല സ്ഥലത്തു നിന്ന് സ്പ്രെഡായ ശേഷം ആ ഒരു സ്ഥലപ്പേര് വെച്ചിട്ട് പബ്ലിസിറ്റി നേടിയ പല മാവിനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത്തരം പല മാവിനെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുളമ്പ് മാങ്ങ ഇഷ്ടമാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ആ മാവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, എത്രമാത്രം മാങ്ങകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക.